അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല സ്വപ്നം കാണുകയും ചീത്ത സ്വപ്നം കാണുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആരെങ്കിലും ദുസ്വപ്നം കാണുമ്പോൾ അവർക്ക് വലിയ പേടിയാണ്, വലിയ ആശങ്കയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും ആപത്തിനെ തൊട്ടുള്ള സൂചനയാണോ എന്ന് അധികം ആളുകൾക്കും ഒരു പേടി വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ ദുസ്വപ്നം കണ്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഒരാളും തന്നെ ദുസ്വപ്നം കണ്ടതിൻ്റെ പേരിൽ പേടിക്കേണ്ടതില്ല. എന്തെല്ലാമാണ് അവിടെ നിന്നൊരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു, ഇദാ റഅ അഹദുക്കും അർറുയ്യല്ലതി യക്റഹുഹ, നിങ്ങളിൽ നിന്ന് ഒരാൾ പേടിപ്പെടുത്തുന്ന വെറുക്കുന്ന സ്വപ്നം കണ്ടാൽ, ഫല്യബ്സുഖ് അൻ യസാരിഹി സലാസൻ, അവൻ്റെ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പട്ടെ. തുപ്പുക എന്ന് പറഞ്ഞാൽ അതിന് മുഹദ്ദിസീങ്ങൾ വ്യാഖ്യാനം കൊടുക്കുന്നു, ഉമിനീര് വരാത്ത രൂപത്തിൽ ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പണം. ഒന്നാമതായിട്ട് അവൻ ചെയ്യേണ്ട കാര്യമാണത്. രണ്ടാമത് അവിടുന്ന് പറയുന്നു, വല്യ താഴ്വത് മിന ഷെയ്ത്തോണി റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവല് തേടണം. മൂന്ന് തവണ അഊദു ബില്ലാഹി മിന ഷെയ്ത്തോണി റജീം എന്ന് അറിയുന്ന ആളുകൾ, എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടാവുകയില്ല. ഒന്നുകിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലി ഷെയ്ത്തോനി വ സയ്യിആത്തിൽ അഹ്ലാം, ഈ ദിക്ര് മൂന്ന് തവണ ചൊല്ലുക. രണ്ടാമത് ഈ കാര്യമാണ് ചെയ്യേണ്ടത്. മൂന്നാമത് വല്യ തഹവ്വൽ അൻ ജംബിഹില്ലദി കാന അലൈഹി, അവൻ കിടന്ന ആ സ്ഥലത്ത് നിന്ന്, ആ ഭാഗത്ത് നിന്ന് അല്പമൊന്ന് തെറ്റിക്കിടക്കണം. അവൻ ഏത് രൂപത്തിലായിരുന്നോ കിടന്നിരുന്നത് ആ ഭാഗത്ത് നിന്ന് അല്പമൊന്ന് തെറ്റിക്കിടക്കണം. മാത്രവുമല്ല, ഇത് ഒരാളോടും പറയാനും പാടില്ല, മറ്റുള്ളവരോട് പറയാൻ പാടില്ല. മറ്റൊരു ഹദീസ് കാണാം, അവൻ ഇഷ്ടപ്പെട്ടവരോടല്ലാതെ പറയരുത്, അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളോട് ഒരിക്കലും പറയരുത്. അതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് അവിടുന്ന് പഠിപ്പിച്ച ആദാബുകളൊക്കെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരിക്കലും ദുസ്വപ്നം കാണുകയില്ല. കിടക്കുമ്പോൾ എങ്ങനെയാണ് കിടക്കേണ്ടത്, എന്തെല്ലാം ദിക്കറുകളാണ് കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ടത്, വൈശാചികമായ ശർറ് ഇല്ലാതിരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ വലിയ ഫലമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ദുസ്വപ്നം കാണുന്ന ആളുകൾ ചെയ്താൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും തന്നെ ഉണ്ടാവുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല, അത് കാണാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ, അതാണ് കിടക്കുന്ന സമയത്ത് ഒതുവെടുത്ത് കിടക്കുക, മറ്റ് കിടക്കുമ്പോൾ ചെയ്യേണ്ട ആദാബുകൾ മുഴുവനും പാലിക്കുക, അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ കിടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.